നമസ്കാരം ഭാരതത്തിലേക്ക് സ്വാഗതം മലയാളികൾ വിദ്യാസമ്പന്നരും സംസ്കാരമുള്ളവരും അതുപോലെ തന്നെ ബുദ്ധിയുള്ളവരുമാണെന്നൊക്കെയാണ് വൈപ്പ് പക്ഷേ പലപ്പോഴും തട്ടിപ്പിലും വെട്ടിപ്പിലും ചെന്നുപെടുന്നത് മലയാളികളാണ് എളുപ്പത്തിൽ കാശുണ്ടാക്കാമെന്ന ചിന്താഗതിയാണ് പല മലയാളികൾക്കും ഉള്ളത് അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകളിൽ മലയാളികൾ തുടർച്ചയായി വീണുപോകുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിലാണ് डेटिंग आपिलूडे परिचयप्पेट्ट ओरु युवतिक्क् विवाह वाग्दानम् नल्कि पणम् तट्टिय ओरु नैजीरियन् युवाविने इप्पोळ् अरस्ट् चेय्तिरिक्कुन्नु युएसिल् पैलट् आणेन्न् विश्वसिच्चाण् इयाळ् पणम् तट्टियतेन्नुम् അരിൻസ്കി ഇഫൻ എന്ന 36-കാരനെയാണ് നോയിഡയിൽ നിന്നും ഇപ്പോൾ പോലീസ് പിടികൂടുന്നത് വിവാഹ വാഗ്ദാനത്തിനൊപ്പം 1.5 കോടി രൂപയുടെ സാമ്പത്തിക സഹായവും യുവാവ് വാഗ്ദാനം ചെയ്തു നൈജീരിയൻ സ്വദേശിയായ യുവാവ് ഡൽഹിയിലെ ഗ്രേറ്റർ നോയിഡയിൽ താമസിച്ചു വരികയായിരുന്നു ഡോളറായി എത്തിച്ച 1.5 കോടി രൂപ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും വിട്ടുകിട്ടാനുള്ള നടപടിക്കായി 10 ലക്ഷം രൂപ വേണമെന്നും യുവാവ് ആവശ്യപ്പെട്ടു പലതവണയായി യുവതി 10 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുകയും ചെയ്തു വീണ്ടും 11 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു ഇത് നൽകാൻ ഇവർ നഗരത്തിലെ ബാങ്കിലെത്തിയപ്പോൾ സംശയം തോന്നിയ ബാങ്ക് മാനേജർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പിന്നാലെയാണ് വിവരം പുറത്തറിഞ്ഞത് നോയിഡയിൽ നിന്നും പോലീസിനെ പേടിച്ച് രക്ഷപ്പെട്ട ഇയാളെ 6 കിലോമീറ്ററോളം ദൂരം ഓടിച്ചാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് ഖാന സ്വദേശിയായ ഭാര്യയും രണ്ട് മക്കളുമായി ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു എനുക ഇന്ത്യക്കാരുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം സ്വീകരിച്ച് അപ്പോൾ തന്നെ തുക നൈജീരിയൻ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു ഇയാളെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഇയാളെ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും മലയാളി എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഒരു നൈജീരിയൻ സ്വദേശി ഊരും പേരും പോലും അറിയില്ല ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരാളോട് അവർ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ അതിൽ വീണു പോവുക അവർക്ക് ലക്ഷങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുക അവർക്ക് അവർ ചോദിക്കുന്ന കാശ് കൊടുക്കുക ഇതൊക്കെ എവിടെന്ന് കേട്ടുകേഴിയാണ് കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നതെന്ന് സംശയിച്ചു പോകും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന തലമുറ ഇപ്പോഴും കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്